നമസ്കാരം, ഞാൻ ദീപക് വർമ്മ. ഈ നവരാത്രി കാലത്ത് ദേവിയുടെ ഉപാസനയുടെ ഭാഗമായി 9 രാഗങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഇന്ന് 4-ാമത്തെ രാഗം ഹിന്ദോളം. ഇന്ത്യൻ സംഗീതത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള രാഗങ്ങളിലൊന്ന്. കല്യാണി പോലെ ഈ രാഗവും കേൾക്കാതെയോ പാടാതെയോ ഒരാളുണ്ടാവാൻ സാധ്യതയില്ല. ഹിന്ദോളം ഒരു സിമ്മെട്രിക് രാഗമാണ്. സിമ്മെട്രിക് എന്ന് പറഞ്ഞാൽ ആരോഹണ സ്കെയിലിലും അവരോഹണ സ്കെയിലിലും നോട്ടുകളുടെ സ്ട്രക്ചറും പോക്കും ഒരേപോലെ തന്നെയാണ് എന്ന്. ഇതിൻ്റെ സ്കെയിൽ ഇങ്ങനെയാണ്: സ ഗ മ ധ നി സ സ നി ധ മ ഗ സ. 5 സ്വരങ്ങൾ: സ ഗ മ ധ നി. ഇതിനെ ഔടവം എന്ന് മലയാളത്തിലും പെൻറ്ററ്റോണിക് എന്ന് ഇംഗ്ലീഷിലും പറയും. പെൻറ്റ എന്ന് വെച്ചാൽ 5. ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഇങ്ങനെ പ്രചാരത്തിലുള്ള പെൻറ്ററ്റോണിക് സ്കെയിൽസ്, 5 സ്വരങ്ങളുള്ള രാഗങ്ങൾ, മോഹനം, ശുദ്ധധന്യാസി, ഹിന്ദോളം, ഇതൊക്കെ ഇൻ്റർനാഷണൽ മ്യൂസിക്, ഉദാഹരണത്തിന് ചൈനീസ് മ്യൂസിക്, ഏഷ്യൻ മ്യൂസിക്കിലൊക്കെ കണ്ടുവരാറുണ്ട് എന്നാണ് പറഞ്ഞു വന്നത്. ഈ രാഗമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെടുന്ന ഭാവങ്ങൾ, രസങ്ങൾ ഇതൊക്കെയാണ്: ശാന്തം, ശൃംഗാരം, ഭക്തി. ഇനി ഹിന്ദോളത്തിൻ്റെ പ്രത്യേകതകളിലേക്ക് നമുക്ക് പോവാം. വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കാം. 1, ന്യാസസ്വരങ്ങൾ എന്ന് വെച്ചാൽ എങ്ങനെ പാടി നിർത്തുമ്പോഴും എൻഡിങ് നോട്ട് ഗ മ ദ മ ഗ, ഇവിടെ എൻഡിങ് നോട്ട് ഗ, ഗ മ ദ നീ, എൻഡിങ് നോട്ട് നീ, ഏത് നോട്ടിലും ഹിന്ദോളത്തിൽ പ്രസൻ്റ് ആയിട്ടുള്ള 5 നോട്ടുകളിലും നമുക്ക് എത്ര സമയം വേണമെങ്കിലും നീട്ടി നിർത്തിക്കൊണ്ടിരിക്കാം എന്നർത്ഥം. മറ്റൊരു കാര്യം, ഹിന്ദോളം എന്ന വാക്കിൻ്റെ അർത്ഥം ആട്ടുതൊട്ടിൽ എന്നാണ്. ആട്ടുതൊട്ടിൽ എങ്ങനെയാണോ ആടുന്നത്, അതേ കണക്കിന് ഹിന്ദോളത്തിൻ്റെ സ്വരങ്ങൾ അങ്ങോട്ടിങ്ങോട്ടും ആടുന്ന പോലെ നമുക്ക് പാടാൻ കഴിയും. ഞാൻ തന്നെ ചെയ്ത ഒരു ഉണ്ണികൃഷ്ണനെക്കുറിച്ചുള്ള ഡിവോഷണൽ ആൽബത്തിൽ യശോദ കൃഷ്ണനെ ഉറക്കുന്നതായിട്ടുള്ള ഒരു പാരഗ്രാഫിനെ ഹിന്ദോളത്തിലാണ് ട്യൂൺ ചെയ്തത്. അതിൻ്റെ കാരണം, ഉറക്കുന്നത് ആട്ടുതൊട്ടിലായതുകൊണ്ട് ആന്തോളനം എന്ന് പാടി ഉറക്കുന്ന പോലെ. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആന്തോളനം ചെയ്യുമോ ഞാൻ. കണ്ടില്ലേ, സ്വരങ്ങൾ ആടുന്ന പോലെ തോന്നുന്നില്ലേ ഇവിടെ. ദേ ഇനിയും പാടി കാണിച്ചുതരാം. മറ്റൊരു പ്രത്യേകത, ഏത് സ്വര കോമ്പിനേഷൻസും ഈ രാഗത്തിൽ പറ്റും. സ ഗ സ മ സദാ മനി നീദ. സ്വരങ്ങൾ അടുത്തു കിടക്കുന്നവയാണെങ്കിലും ദൂരെ കിടക്കുന്ന സ്വരങ്ങളാണെങ്കിലും, ഉദാഹരണത്തിന് സ ഗ അടുത്തു കിടക്കുന്നവർ, സ ധ ഇതൊക്കെ ദൂരെ കിടക്കുന്നവർ, എങ്ങനെ പാടിയാലും ഹിന്ദോള രാഗത്തിന് അപാര ഭംഗിയാണ്. ഒരു ഡെമോൺസ്ട്രേഷൻ: സ ഗ ഗ സ മ മ ഗ ദ ദ മ നീ നി നി ദ ദ നി മ മ ദ ഗ ഗ മ സ സ ഗ നീ നി ഗ ദ ദ നീ ദ നി മ നി ഗ ഗ മ നീ ഗ മ സ സ മ സ മ സ സ മ ഗ സ നി ദ നി ഗ സ നി ദ സ നി ദ മ ഗ മ ദ നി ദ നി ദ മ ഗ ദ ഗ ദ നിഗസ. ഇനി ഹിന്ദോളത്തിൻ്റെ ഭംഗി അത്യന്തം പുറത്തേക്ക് വരുന്ന 2 ഭാഗങ്ങൾ കാണിച്ചു തരാം. ധ മ ഗ സ. ഇവയിൽ ധായിൽ നിന്ന് മായിലേക്കും ഗായിൽ നിന്ന് സായിലേക്കും നീട്ടി പാടിക്കൊണ്ടുവരുന്ന പ്രയോഗമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ
ഇങ്ങനെ നീട്ടി പാടുന്നത് കർണാട്ടിക് സംഗീതത്തിൽ അധികം ചെയ്യാറില്ല, എങ്കിലും ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. കൂടുതലും കാണുന്നത് ഹിന്ദുസ്ഥാനി സംഗീതത്തിലാണ്. ഹിന്ദുസ്ഥാനിയിൽ ഹിന്ദോളത്തിൻ്റെ ഇക്വലൻ നാമധേയം മാൽക്കോൺസ് എന്നാണ്. ഇനി ഈ രാഗത്തിനുള്ള പ്രസിദ്ധമായിട്ടുള്ള കൃതികളും പാട്ടുകളും നോക്കാം. ആദ്യം കർണാട്ടിക്, ത്യാഗരാജസ്വാമികളുടെ സാമജവരഗമന. ഇതിലെ സാമജ എന്ന് പറഞ്ഞ വാക്കിലെ സാമ എന്ന സാഹിത്യത്തിൻ്റെ സ്വരം സാമ എന്ന് തന്നെയാണ്. ഇതിനെ സ്വരാക്ഷരം എന്ന് പറയും. സാഹിത്യത്തിനും സ്വരത്തിനും ഒരേ അക്ഷരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനെ സ്വരാക്ഷരം എന്ന് പറയും. മറ്റൊന്നാണ് മുത്തുസ്വാമി ദീക്ഷിതരുടെ നീരജാക്ഷി കാമാക്ഷി. ഇതിലെ നീരജാക്ഷിയിലെ നീയും കാമാക്ഷിയിലെ കാമ എന്നുള്ളതും സ്വരാക്ഷരങ്ങളാണ്. സ്വാതിരുനാളൻ്റെ പത്മനാഭപാഹി മൈസൂർ വാസുദേവാചാര്യരുടെ മാമവതു ശ്രീ സരസ്വതി. ഇനി നമുക്ക് നോൺ കർണാട്ടിക് വിഭാഗത്തിലേക്ക് കടക്കാം. മലയാളം സിനിമാ ഗാനങ്ങളിൽ ചന്ദനമണിവാതിൽ പാതിചാരി കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. രവീന്ദ്ര മാസ്റ്ററുടെ, പിന്നെ വയലാർ ദേവരാജൻ യേശുദാസ്, ഈ കോമ്പിനേഷനിലുണ്ടായ വെൺചന്ദ്രലേഖയുരപ്സരസ്ത്രീ. ഇതിൻ്റെ സ്വരങ്ങളും മാഗമാനി സ സ സ സ കണ്ടില്ലേ, മാ ഗ മാ നി, ഞാൻ ആദ്യം പറഞ്ഞ അതേ ദൂരെ അടുത്ത് ഈ കോമ്പിനേഷനുകൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ, എന്ത് ഭംഗിയാണ്. അപ്പോൾ ഹിന്ദോളത്തിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ ഇഷ്ടംപോലെയുണ്ട്, പറഞ്ഞാൽ തീരില്ല. അത് മറ്റൊരവസരത്തിലാവാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.